ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ എളുപ്പത്തിൽ ഗർഭിണിയാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ട്രിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ചാനൽ നോക്കി ഫോളോ ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നവരിൽ ഒട്ടുമിക്കവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷവും ഉണ്ട് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന നിങ്ങളിൽ ഓവലേഷനും ഇംപ്ലാന്റേഷനും നടക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ്ടോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരു അധികം മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പൊ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഉണക്കമുന്തിരിയെ പറ്റിയിട്ടാണ് ഉണക്കമുന്തിരി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം നമ്മൾ ഗ്രാമ്പു വെള്ളം എടുക്കുന്നവർ കറുവട്ട വെള്ളം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാമോ എങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളും പലർക്കും നീണ്ടു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഉണക്കമുന്തിരി നമുക്ക് ഈസിലി അവൈലബിൾ ആണ് നല്ല നല്ല മാർജിൻ സ്റ്റോറുകളിലും അതുപോലെ ഓൺലൈനിലും നിങ്ങൾക്ക് ഉണക്കമുന്തിരി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡേറ്റ്സും നട്ട്സും ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും നിങ്ങൾക്ക് ഉണക്കമുന്തിരി അവൈലബിൾ ആണ് ഉണക്ക മുന്തിരിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം ഇതിൽ അയേൺ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് കാൽസ്യം ഉണ്ട് ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് ഫൈബർ ഉണ്ട് അമിനിയോ ആസിഡ് ഉണ്ട് സോഡിയം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് വിറ്റമിൻ സി വിറ്റമിൻ ഡി വിറ്റമിൻ ഇ ആൻഡ് സിങ്ക് ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് റൈസിൽ അടങ്ങിയിട്ടുള്ള എൽ ആർജിനിൻ നിങ്ങളുടെ യൂട്രസിലോട്ടും അതുപോലെ നിങ്ങളുടെ ഓവറേസിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു നമ്മൾ ഈ ചാനൽ ചെയ്യുന്ന ഓരോ ടിപ്സും ഫോളോ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മെഡിസിൻസ് എഴുതി തന്നാലും അതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ബെനഫിഷ്യൽ ആയിട്ട് മാറും ഈ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കുന്നതെല്ലാം അത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത് കൊള്ളണമെന്നില്ല അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എല്ലാ അർജുനും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല അയേണിന്റെ കണ്ടന്റ് ഈ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അയേണിന്റെ ഡെഫിഷ്യൻസിസ് പലർക്കും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അനിയമിക്കാവുന്നത് അതായത് കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ രക്തം ഉണ്ടാവാതെ വരുമ്പോഴാണ് നമ്മൾ അനിയമിക്കാവുന്നത് രക്തം നമ്മളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിലെ മറ്റുള്ള ശരീര അവയവങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന ബ്ലഡ് സർക്കുലേഷൻ എത്താൻ വേണ്ടിയിട്ട് അതിനെ ഒരുപാട് എഫക്ട് ചെയ്യും അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ബ്ലഡിലൂടെ നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും എത്തുന്ന പ്രവർത്തനത്തിനെ അത് സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ആകാൻ ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനും അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ആ കുഞ്ഞിനെ ഒന്ന് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നമുക്ക് പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ സ്റ്റേജിൽ ഒരു പ്രിനേറ്റൽ ഒക്കെ ആയിട്ട് അയൺ തരുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടും ഇതേ സഹായിക്കുന്നു ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീയുടെയും പുരുഷന്റെയും സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുന്തിരി സഹായിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവുന്നത് അതിനേക്കാളും ഏകദേശം ഒരു ടു ത്രീ അവേഴ്സ് മുമ്പ് ഉണക്ക ഇട്ടിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കുന്നതും ഉണക്കമുന്തിരി മുന്തിരിയെ കുതിർന്ന് ഉണക്കമുന്തിരി നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നു ഓഗുലേഷൻ ഡേറ്റിന് വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതെ ആ സെക്ഷൽ പെർഫോമൻസിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഒരു പ്ലഷർ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ആക്കി മാറ്റി അതിനെ ഒന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെൻസിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങും അങ്ങനെ ഇഷ്ടമായി തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാകും നമ്മളുടെ സ്ട്രെസ് എത്രത്തോളം നമ്മളുടെ ശരീരത്തിലുണ്ടോ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഫിസിക്കൽ കോൺടാക്ട് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ നമ്മുടെ ശരീരത്തിലെ ആ ഒരു സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം സെക്ഷൽ പെർഫോമൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്ക മുന്തിരി ഇട്ടിട്ടുള്ള വെള്ളം നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ മുൻപ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തുന്നു അങ്ങനെ പ്രിവെൻസ്ട്രൽ സിംറ്റംസ് പ്രിവെന്റ് ചെയ്യുന്നു ഈസ്ട്രജൻ ഹോർമോണിന്റെയോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയോ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൊണ്ടാണ് പലർക്കും ഇത്തരത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് പ്രിമെൻസ്റ്ററൽ സിംറ്റംസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പീരീഡ്സിന് മുൻപുണ്ടാകുന്ന പലതും പ്രഗ്നൻസിയുടേതുപോലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസമാണ് ഹോർമോൺസിന്റെ പ്രവർത്തനം അതായത് എസ്പെഷ്യലി ഇസ്ട്രോജൻ ഹോർമോണിന്റെയും പ്രൊതിസ്ട്രോൺ ഹോർമോണിന്റെയും പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടും ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ ഡൊമിനൻസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴുമാണ് പലർക്കും പ്രിമെൻസ്റ്ററൽ സിംറ്റംസ് ഉണ്ടാവുന്നത് ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കാണുന്നതിനെ പലരും പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളായിട്ട് തിങ്ക് ചെയ്യാറുണ്ട് ലാസ്റ്റ് പീരീഡ്സ് വരുമ്പോഴേക്കും പലരും ഡെസ്പ ഉണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നതിനും ഈ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു അടുത്തതായിട്ട് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും അതുപോലെ ഫോളേറ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗിന്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അവിടെ ക്വാളിറ്റി കുറവാണെങ്കിൽ എൻഡോമെറ്ററിംഗ് തിക്നെസ് ഉണ്ടെങ്കിലോ യൂട്രസിന് നല്ലതുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ കൂടി തന്നെയും പ്രഗ്നന്റ് ആയിക്കൊള്ളണമെന്നില്ല ഓരോ മാസവും ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന ഫോളിക്കൾസ് അതാത് പീരീഡ് സെക്കൻഡ് സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതലാണ് അതിന്റെ വളർച്ച ആരംഭിക്കുന്നത് ഏകദേശം വളർന്ന് ഒരു എയ്റ്റി ടു ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ടു എം എം സൈസിലെത്തുമ്പോഴാണ് അത് നാച്ചുറലി പൊട്ടുന്നത് ഇങ്ങനെ നാച്ചുറലി പൊട്ടുന്ന എണ്ണത്തിനായിരിക്കും മറ്റുള്ള അണ്ട നമ്മൾ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എണ്ണത്തിനേക്കാളും ക്വാളിറ്റി കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അതിന് വേണ്ടിയിട്ട് ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു ഓവുലേഷൻ സമയങ്ങളിൽ ഇത് കൃത്യമായിട്ട് എടുക്കുന്നത് അണ്ടത്തിന്റെ വളർച്ചയ്ക്കും ഡോമീറ്ററി ലൈനിംഗിന്റെ തിക്നസ് ഹെൽപ്പ് ചെയ്യുന്നു അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ശരീരഭാരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെയ്റ്റ് എപ്പോഴും ആഡിക്യുവേറ്റ് ആയിരിക്കണം നമ്മുടെ പ്രായത്തിനും നമ്മുടെ ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് മാത്രമേ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ പ്രെഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ അണ്ടർ വെയ്റ്റ് ആവുന്നത് മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടും പ്രെഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ ഓവർ വെയ്റ്റ് ആവുന്നത് നമ്മുടെ ശരീരത്തിലെ എക്സ് എക്സ് ആയിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് അതുമൂലം നമ്മുടെ ഓവുലേഷനും ഇംപ്ലാന്റേഷനുമൊക്കെ ഉണ്ടാകാൻ തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു അത് മാത്രമല്ല പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ സ്ത്രീക്ക് ഒരുപാട് ശരീരഭാരം ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്തുള്ള ശരീരഭാരം കൂടുന്നതും വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും കൂടുതൽ നോർമൽ ഡെലിവറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ അവിടെ കുറയുകയും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഷുഗർ കൂടുന്നതിനും പ്രഷർ കൂടുന്നതിനും ഒക്കെ അത് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ശരീരഭാരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉയരം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരഭാരം ക്രമീകരിക്കാം അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഹെല്പ് ചെയ്യുന്നത് നമ്മളുടെ ദഹനം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ദഹനം കൃത്യമായിട്ട് നടക്കുന്നതും നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു റിലേഷനുണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങൾ അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും കൃത്യമായിട്ട് അതിന് വേണ്ട സമയത്ത് കിട്ടണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ദഹനം കൃത്യമായിട്ട് തന്നെ നടക്കണം ഈ ദഹനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ നമ്മൾ എന്തെല്ലാം വിറ്റമിൻസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം ഫുഡ് ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ ബെനിഫിറ്റുകൾ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ ഇതിനൊക്കെ ഒന്ന് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും കാരണം നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത പ്രഗ്നൻസി സമയത്ത് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഒരു തരത്തിൽ നമ്മുടെ ഫോർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളേക്കൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉണക്ക മുന്തിരി ഹെൽപ്പ് ചെയ്യുന്നു ഉണക്ക മുന്തിരി വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എങ്ങനെയാണ് ഉണക്കമുന്തിരി വെള്ളം പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ ഒരു എന്താ പറയാ നമ്മളുടെ കയ്യിലൊരു കുഞ്ഞു വിരലുകളിലെടുത്തിട്ട് നമ്മൾ എടുക്കുന്ന അത്രേ കുറച്ചൊരു അഞ്ചോ ആറോ ഉണക്കമുന്തിരി നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും കേട്ടോ ആ ഉണക്കമുന്തിരി എടുത്തിട്ട് നിങ്ങൾ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു ഈവനിംഗ് ആണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറോളം നിങ്ങൾ കുതിർത്തിയിട്ടതിന് ശേഷം അത് ഉപയോഗിക്കുക ഫിസിക്കൽ കോൺടാക്റ്റിന് മുൻപ് ഉണക്ക വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രാത്രിയാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്തോ എടുത്ത് നിങ്ങൾ കുതിർത്തി വയ്ക്കുക നല്ലപോലെ കഴുകിട്ട് ഉണക്ക എടുത്ത് നിങ്ങൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അത് നല്ല വെള്ളത്തിൽ നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കുക ഒരുപാട് വെള്ളത്തിൽ നിങ്ങൾ കുതിർത്താൻ വെക്കായിരുന്നു കേട്ടോ ഒരു അര ക്ലാസ് അല്ലെങ്കിൽ ഒരു കാൽ ക്ലാസ് വെള്ളത്തിൽ നിങ്ങൾ കുതിർത്താൻ വെക്കുക അപ്പോൾ അതിന്റെ ടേസ്റ്റ് മൊത്തം ആ ഒരു വെള്ളത്തിലോട്ട് കിട്ടിയിട്ടുണ്ടാകും എന്നിട്ട് ആ വെള്ളം ഉൾപ്പെടെ നിങ്ങൾ ഉണക്ക മുതിരയും ചേർത്ത് കഴിക്കാം പുരുഷന്മാർക്ക് ഒരു രണ്ടു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിലും ഓവുലേഷൻ നടക്കുന്ന സമയത്തും പീരീഡ്സിന്റെ സമയത്തും കാരണം പീരീഡ്സിന്റെ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബ്ലഡിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഉണക്കമുദ്ര എടുക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് എടുക്കുന്നത് കൃത്യമായിട്ടുള്ള അണ്ടത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ എണ്ണത്തിന്റെ സൈസും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഉണക്കമുന്തിരി വെള്ളം കുടിക്കാവുന്നതാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് പിരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് സാധാരണയായിട്ട് ഉണക്കമുന്തിരി എടുക്കുമ്പോഴേക്കും പിരീഡ്സ് അങ്ങനെ ഇൻഡ്യൂസ് ആകാറില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അപ് ടു നിങ്ങൾ ഓവറേഷൻ നടക്കുന്ന സമയം വരെ നിങ്ങൾ എടുത്താൽ മതിയാകും ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ രണ്ട് ദിവസം കൂടുമ്പോഴോ ഉണക്കമുന്തിരി വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക്കൽ പ്രൊഡക്റ്റ് മേടിക്കാതെ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അതായത് ചെറിയ അടുത്തുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് ഉണക്കമുന്തിരി അതായത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് കളറിലെ പാക്കറ്റിൽ കവർ ചെയ്ത് വന്നിട്ടുള്ളത് ഉണ്ടാകും അങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം ഒരു ഉള്ള ഉണക്കമുന്തിരി നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ